പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകുന്നേരവും ദൈവത്തിൻ്റെ വചനവുമായി നമുക്കൊരുമിക്കാൻ കർത്താവ് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങൾ കർത്താവിൻ്റെ വചനവുമായി ചേർന്ന് നിൽക്കുവാൻ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടെ ദൈവസ്ഥാനത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ മക്കളെയും പ്രായവ്യത്യാസം എന്നെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിടുതലിൻ മഹോത്സവം വിടുതലിൻ്റെ ഒരു ഉത്സവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വിടുതലിൻ്റെ മഹോത്സവത്തിന് ഇത്ര വലിയ പ്രസക്തി? അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി, ഇസ്രായേലിൻ്റെ ദൈവം, ദൈവവചനത്തിലെ, ബൈബിളിലെ ദൈവം വിടുതലിൻ്റെ ദൈവമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തിയെ കണ്ടിട്ടും സെറ്റിൽ ചെയ്തു പോകുന്നവനായ ഒരു ദൈവമല്ല ബൈബിളിലെ ദൈവം. എവിടെയൊക്കെ അസ്വാതന്ത്ര്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഇറങ്ങിച്ചെല്ലുന്നവനായ ഒരു ദൈവത്തെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് വിടുതൽ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയും. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലെ എല്ലാ ദൈവിക ഇടപെടലുകളിലും നമ്മൾ ഏറ്റവും അധികമായിട്ട് കാണുന്നത് വിടുതലുകൾ നൽകുന്നവനായ ഒരു ദൈവത്തെയാണ്, ഉദ്ധരിക്കുന്നവനായ ഒരു ദൈവത്തെ, തകർച്ചയിൽ നിന്ന് പിടിച്ചുയർത്തുന്നവനായ ഒരു ദൈവത്തെ, കരുതുന്നവനായ ഒരു ദൈവത്തെ, താഴ്ചയിൽ നിന്ന് ഉദ്ധരിക്കുന്നവനായ ഒരു ദൈവത്തെ, ഉന്നതന്മാരോട് മാത്രം ചേർന്ന് നിൽക്കുന്നവനായ ഒരു ദൈവത്തെയല്ല, താഴ്ചയിലും ഞെരുക്കത്തിലും ഇല്ലായ്കകളിലും വല്ലായ്കകളിലും ഒക്കെ ചേർന്ന് നിൽക്കുന്നവനായ ഒരു ദൈവത്തെ, ദുരിതങ്ങളിലും കഷ്ടതകളിലൂടെ പോകുന്നവരോട് ചേർന്ന് നടക്കുന്നവനായ ഒരു ദൈവത്തെ. അതുകൊണ്ടാണ് വിടുതലിൻ മഹോത്സവം ഒരു യഥാർത്ഥ ഉത്സവമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിങ്കിലേക്ക് തിരിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ദൈവജന ഭാഗത്തെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദുർഘട സാഹചര്യങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം, അതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിൻ്റെ ഒരു ടൈറ്റിലായിട്ട് നമുക്ക് എടുക്കാം. ദുർഘട സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം. നമുക്ക് ഒരുമിച്ച് വായിക്കാം പുറപ്പാട് പുസ്തകം 14:13. എക്സഡസ് ചാപ്റ്റർ 14:13. പുറപ്പാട് പുസ്തകം 14:13. അതിങ്ങനെയാണ്, അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കുന്നു. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എത്ര വലിയ വിശ്വാസത്തിൻ്റെ വാക്കുകളാണിവ. എനിക്ക് ഈ ദൈവത്തിൻ്റെ വചന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വ്യക്തിപരമായിട്ടൊരു വലിയ ആഗ്രഹമുള്ള കാര്യം ആ വചനത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. മോശ ഇന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ മോശ നിൽക്കുന്നത് രണ്ട് വലിയ മലകളുടെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ്. ചെങ്കടൽ എന്നറിയപ്പെടുന്ന വലിയ കടലിൻ്റെ മുമ്പിൽ രണ്ടു വശത്തും മലകൾ, പുറയിലും മലകളാണ്. ആ മലകൾക്കിടയിൽ ചെങ്കടൽ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ഭൂവിഭാഗത്താണ് മോശ നിൽക്കുക. ആ സ്ഥലത്ത് ഇന്നത്തെ പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ വാക്യഭാഗങ്ങൾ മുകളിലോട്ടും താഴോട്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈജിപ്തുകാർ വലിയൊരു സൈന്യമായി ഇസ്രായേൽ മക്കളുടെ നേരെ പാഞ്ഞു വരികയാണ്, സൈന്യമായി കടന്നു വരുന്നു. ഇസ്രായേൽ ജനം നിരായുധരായ സാധാരണക്കാരായ ഇസ്രായേൽ ജനം, അവരുടെ കുഞ്ഞുങ്ങളും ആടുമാടുകളും ഒക്കെ ഉൾപ്പെടെ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്തേക്ക് യാത്രയാകുന്ന ഇസ്രായേൽ ജനം, അവരിങ്ങനെ നിലകൊള്ളുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ പാഞ്ഞു വരുന്ന ഈ ജനത്തെ, ഈ സൈന്യത്തെ കണ്ടിട്ട് ഇസ്രായേൽ ജനത്തിലെ ഒട്ടുമിക്ക ആളുകളും മോശ എന്ന നേതാവിന് നേരെ പിറുപിറുപ്പുമായിട്ട് നിൽക്കുമ്പോൾ, എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ, ഞങ്ങളെ ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നവർ പറയുമ്പോൾ, അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഒരു പ്രധാനപ്പെട്ട ചിന്ത കൂടെയാണ്. 14:12 വാക്യം നോക്കൂ.
മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. 12-ാം വാക്യം, ദർശനമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തെക്കുറിച്ച് ദർശനമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് വാഗ്ദത്തം പ്രാപിക്കുന്നതിനേക്കാൾ അടിമകളായി ജീവിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, വാഗ്ദത്തം പ്രാപിക്കുന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും അടിമകളായാണെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പറയുന്ന വ്യക്തികളായി തീരാനാണ് അവർക്കിഷ്ടം. ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ കഴിയാനായിട്ടല്ല. കേവലം അടിമകളായി തുടരാൻ ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. എന്താണ് കാരണമെന്നറിയാമോ? കാരണം ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ്. നാം അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് വിടുതലിൻ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്തൊക്കെയാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്നൊരു വാക്കിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ പ്രത്യേകത, നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ദൈവമാണ്. He is a miracle working God. എന്താണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്? അത്ഭുതം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഒബ്ജക്റ്റ് ലെസൻസ് കാണിക്കാറുണ്ട്. അവർക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ അതൊക്കെ ഒരു ഒബ്ജക്റ്റ് ലെസൺ ആണ്, ജസ്റ്റ് ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അത് അത്ഭുതങ്ങളല്ല. നമ്മൾ സാധാരണ നമ്മൾ മാജിക് എന്നൊക്കെ പറയാറില്ലേ, ഇറ്റ് ഈസ് നോട്ട് മിറാക്കിൾ. മാജിക് ഒരു മിറാക്കിൾ അല്ല. മിറാക്കിൾ എന്ന് പറയുന്നത് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നത്, അതിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേരാണ് അത്ഭുതം. എന്താണ് അത്ഭുതം? ആശയറ്റ സമയത്ത് ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ചില കാര്യങ്ങളുടെ മേൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ് അത്ഭുതം എന്ന് പറയാൻ കഴിയുന്നത്. എന്താണ് അത്ഭുതം? ആശിച്ചത് ലഭിക്കാതെ വരുമ്പോൾ, ഇനിയൊന്നും എനിക്കിതിൽ ചെയ്യാനില്ല എന്ന സമയം വരുമ്പോൾ, എൻ്റെ കഴിവിൻ്റെ പരമാവധി, ഇനി ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന സമയം വരുമ്പോൾ, എൻ്റെ കൈവിട്ടുപോയി ഞാൻ തോറ്റുപോകും എന്ന സാഹചര്യം വരുമ്പോൾ, അവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്ന് സഹായിക്കുന്ന സമയങ്ങളെയാണ് അത്ഭുതങ്ങൾ എന്ന് പറയുക. ധാരാളം അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്. അതിൽ ചില രോഗസൗഖ്യങ്ങളുണ്ട്, അതിൽ ചില ദൈവിക അത്ഭുത പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്. മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുക. നമ്മൾ ഒരു തത്വചിന്ത മാത്രം പറഞ്ഞ് മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമല്ല ബൈബിൾ പറയുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു തത്വചിന്തയൊക്കെ പറഞ്ഞ്, ഒരു ആശ്വാസത്തിൻ്റെ വാക്കൊക്കെ പറഞ്ഞ് വിടുക. നോ, അത് മാത്രമല്ല ഈ ദൈവം. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത, അത്ഭുതം ചെയ്യുന്നവനായ ഒരു ദൈവമാണ്. എന്തുകൊണ്ട് ദൈവം വിടുവിക്കുന്നവനാണെന്ന് പറയുന്നു? കാരണം ഈ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്തത്, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്നവനായ ഒരു ദൈവമാണ് ഈ ദൈവം. അതാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മോശ ധൈര്യത്തോടെ പറയുന്നത്, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ. ആ വാക്കുകളൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഒരു പ്രാവശ്യം കൂടി, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവം മക്കളോടും കർത്താവ് ഇന്ന് രാത്രിയും വീണ്ടും വീണ്ടും പറയുകയാണ്, യേശുവിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആഴമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളിൽ നിന്ന്, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് മോശ പറയുന്നത്, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കാം. എനിക്ക് ചില സമയത്തൊക്കെ മോശയോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നാറുണ്ട്. കാരണം ഇന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ഈ ദൈവമെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാൻ മുമ്പിലൊരു അനുഭവമുണ്ട്. അതാരുടെ അനുഭവമാണ്? മോശയുടെ അനുഭവമാണ്. ഒരു ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ച ഒരു സന്ദർഭം, ഒരു അനുഭവം എനിക്ക് മുമ്പിൽ കാണിക്കാനായിട്ടുണ്ട്. മോശ എന്ന ബലഹീനനായ മനുഷ്യൻ തൻ്റെ വടി നീട്ടി പിടിക്കുമ്പോൾ അത്ഭുതകരമായി ഒരു ചെങ്കടൽ രണ്ടായിട്ട് മുറിഞ്ഞു മാറുകയാണ്. അതിന് നടുവിലൂടെ ഒരു ജനത ഇറങ്ങിപ്പോവുകയാണ്. അതൊരു സംഭവമാണ്. പക്ഷേ മോശയ്ക്ക് പറയാൻ അങ്ങനൊരു സംഭവം മുമ്പിലില്ല.
അങ്ങനെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ മോശയ്ക്ക് മുമ്പിലില്ല. പക്ഷേ മോശയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടുപോന്നവനായ മോശ. ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. രോഗത്തെക്കുറിച്ചുള്ള ഭീതി വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാവും, സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഭയം പുറകെ വല്ലാതെ വേട്ടയാടുന്നുണ്ടാവും, കാലുകളൊക്കെ ഇളകിപ്പോകുന്ന, മനസ്സ് പതറിപ്പോകുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ചില പരാജയങ്ങളെക്കുറിച്ചുള്ള പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് തികട്ടി തികട്ടി വരുമ്പോൾ ജീവിതം ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് പോലെ, ഇനി ഒരിക്കലും എനിക്ക് സ്റ്റേബിളാകാൻ കഴിയത്തില്ല എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ പറയുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അത് നിങ്ങളുടെ അവസാനമല്ല, അത് നിങ്ങളുടെ അവസാനമല്ല. നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം അത്ഭുതവാനാണ്. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഈ ദൈവം, ദൈവത്തിൻ്റെ വചനം പ്രധാനമാണ്? ഒന്നാമത്തെ കാര്യം, ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? കർത്താവ് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളത്? കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് പലപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പിശാജ് വന്ന് കർത്താവിനോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ കല്ല് അപ്പമായി തീരാനായിട്ട് കൽപ്പിക്കാം. 40 ദിവസം ഉപവസിച്ച് വിശന്നിരിക്കുന്ന കർത്താവിനോടാണ് പിശാജ് പറയുന്നത്. കർത്താവിന് ആ കല്ലപ്പമാക്കി തീർക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കർത്താവ് ഒരിക്കലും ഒരത്ഭുതങ്ങളും തൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്? അതിൻ്റെ കാരണം അവന് നമ്മളെ മനസ്സിലാകുന്നത് കൊണ്ടാണ്, കർത്താവിന് നമ്മുടെ ആവശ്യം അറിയാവുന്നത് കൊണ്ടാണ്, അവന് നമ്മുടെ വേദന മനസ്സിലാകുന്നതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ആവശ്യങ്ങളുമായിട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്? അവിടുന്ന് നമ്മുടെ ഏറ്റവും വലിയ വേദനകൾ അറിയുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, മിസ്രയീമിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ കഷ്ടതകൾ കണ്ട് അതിൽ മനസ്സലിയുമ്പോഴാണ്. ഇന്ന് രാത്രിയും എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ തകർച്ചയുടെ അടുത്തുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗിവപ്പ് ചെയ്യരുത്, വിട്ടുകളയരുത്, ഉറച്ചു നിന്നാട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഓരോ ജീവിതാനുഭവങ്ങളും എടുത്തു നോക്കും, എവിടെയൊക്കെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് ആ പ്രിയപ്പെട്ടവരുടെ, ആ ജനതയുടെ ആ വേദനകൾ കണ്ടിട്ടാണ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് കരുതിയ പല കാര്യങ്ങൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. ഒരിക്കലും സാധിക്കത്തില്ല, ജയിക്കാൻ പറ്റത്തില്ലെന്ന് കരുതിയ യുദ്ധങ്ങൾ അവർ ജയിച്ചു. അല്ലേ, ഗിദെയോനെക്കുറിച്ച് നമുക്കറിയാം, ഗിദെയോൻ എങ്ങനെയാണ് യുദ്ധങ്ങൾ ജയിച്ചത്? ഗിദെയോൻ്റെ ശക്തി കൊണ്ടല്ല ജയിച്ചത്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. എവിടെയൊക്കെ കരച്ചിലുകൾ ഉയർന്നിട്ടുണ്ടോ, എവിടെയൊക്കെ വേദനകൾ ഉയർന്നിട്ടുണ്ടോ, പുറത്തു വരാത്ത നൊമ്പരങ്ങൾ, ചിലർക്ക് കരയാൻ പോലും പറ്റുന്നില്ല, ചിലർക്ക് പറയാൻ പോലും പറ്റാത്ത വേദനകളുമായി ഇന്ന് ദൈവസ്ഥനിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ വചനം ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവ് എവിടെയാണ് അത്ഭുതം പ്രവർത്തിക്കുക? നിങ്ങളെ, നമ്മുടെ വേദനകൾ അറിഞ്ഞാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. സോ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടുന്നത് നമ്മുടെ വേദനകളുടെ സ്ഥാനത്താണ്. അപ്പോൾ ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവ് വിടുവിക്കുന്നവനാണ് എന്ന് മോശം ഉറപ്പിച്ചു പറയുന്നത്. ഉറച്ചു നിൽപ്പീൻ, ദൈവം അത്ഭുതം ചെയ്യും. ഉറച്ചു നിൽപ്പീൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, എന്തുകൊണ്ട് ഉറച്ചു നിൽക്കണം, എന്തുകൊണ്ട് ഈ ദൈവത്തെ വിശ്വസിക്കാം? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഈ ദൈവം വിമോചിപ്പിക്കുന്ന ദൈവമാണ്. ഒന്നാമത്തെ കാരണം, ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവമാണെന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ പ്രധാന കാരണം, ഈ ദൈവം വിമോചിപ്പിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഗലാത്യലേഖനം 5:1 നമുക്ക് വായിക്കാം. ഗലാത്യലേഖനം 5:1, അതിങ്ങനെയാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യലേഖനം 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ ദൈവത്തിൻ്റെ ആ മനസ്സോർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം തോന്നാറുണ്ട്.
ദൈവത്തിൻ്റെ സ്വപ്നം അടിമത്തങ്ങളില്ലാത്ത ലോകമാണ്. ദൈവത്തിൻ്റെ സ്വപ്നം സ്വതന്ത്രരായിട്ട് നമ്മളെ കാണുക എന്നുള്ളതാണ്. എല്ലാവരും സ്വതന്ത്രരായി നടക്കുന്നത് കാണാനാണ് ദൈവത്തിന് ഇഷ്ടം. ലോകത്തിൻ്റെ ഇഷ്ടം എല്ലാവരെയും ബന്ധനസ്ഥരാക്കാൻ വേണ്ടിയാണ്, എന്തിലെങ്കിലുമൊക്കെ കുടുക്കിയിടാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രദ്വാര വായിച്ചു, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം നോക്കിയപ്പോൾ, അന്വേഷിച്ച് എന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരിക്കലും ഹാനികരമല്ല നമ്മൾ തോന്നിയ യൂട്യൂബിൻ്റെ അഡിക്ഷനിലാണ്. യൂട്യൂബ് വീഡിയോസിൻ്റെ അഡിക്ഷനിൽ എനിക്ക് പഠനത്തിൽ നന്നായിട്ട് ഇനി പ്രോഗ്രസ് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തൊക്കെയാണ് അഡിക്ഷനിലേക്ക് കൊണ്ടുപോവുക? ഈവൻ വീഡിയോസ് ക്യാൻ ബി ആൻ അഡിക്ഷൻ. ഗെയിമുകൾ അഡിക്ഷനാകാം, നമുക്കറിയാം പോണോഗ്രഫി അഡിക്ഷനാകാം, തെറ്റായ ബന്ധങ്ങൾ ഒരു അഡിക്ഷനാകാം. ദൈവം നിങ്ങളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ഒരു അല്ലേ, ഒരു ഒരു ചിത്രശലഭത്തെ പോലെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളാരും കുനിഞ്ഞു നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് പാസ്റ്ററിലൂടെ നമ്മൾ കേട്ടതുപോലെ, കർത്താവ് ആഗ്രഹിക്കുന്നത് നല്ല മനസ്സാക്ഷിയുള്ളവരായി, കണ്ണിലേക്ക് നോക്കാൻ ധൈര്യമുള്ളവരായി നിങ്ങൾ മാറണമെന്നാണ്, നമ്മൾ മാറണമെന്നാണ്. ദൈവം നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി തീരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് അത് വാഗ്ദത്തം ചെയ്തു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആമേൻ. കർത്താവ് എന്തിനുവേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്? സ്വാതന്ത്ര്യം വരുത്താൻ വേണ്ടി. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു സ്വതന്ത്രരായിട്ടായിരിക്കും ജീവിക്കുക. ദൈവത്തിനാഗ്രഹമില്ല ആരും അസ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്ന്. എന്താണ് നിങ്ങളെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ? ഇന്ന് രാത്രി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളയുന്ന, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷത്തെ എടുത്തു കളയുന്ന ഏത് കാര്യമാണ് നിങ്ങളെ വല്ലാതെ തകർത്ത് കളയുന്നത്? ഏത് കാര്യമാണ്? അതൊരു ബന്ധമാണോ? അതൊരു റിലേഷൻഷിപ്പാണോ? അതൊരു അഡിക്ഷൻ, അതൊരു ഹാബിറ്റാണോ? അതൊരു സ്വഭാവമാണോ? എന്താണ് നിങ്ങളെ സന്തോഷത്തെയും സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുന്നത്? ഈ ദൈവം സ്വതന്ത്രനാക്കുന്ന ദൈവമാണ്. ഈ ദൈവം വിമോചിപ്പിക്കുന്ന ദൈവമാണ്. പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമ്മളെ അടിമത്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില പ്രവൃത്തികൾ നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടെത്തിക്കും, എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് വ്യക്തികളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രി ശക്തിയോടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കർത്താവ് വിടുവിക്കുന്നവനായ ദൈവമാണ്. എൻ്റെ ഒന്നാമത്തെ കാരണം, ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനായ ദൈവമാണ്. രണ്ടാമത്തെ കാരണം, ഈ ദൈവം വിമോചകനായ ദൈവമാണ്. ഈ ദൈവം വിമോചിപ്പിക്കുന്നവനായ ദൈവമാണ്. ഈ ദൈവം അസ്വാതന്ത്ര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ആരും കുടുങ്ങിക്കിടക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും സ്വാതന്ത്ര്യമുള്ളവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എസ്തറിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. എസ്തറിനെ ദൈവം ഉപയോഗിക്കുകയാണ്. അപ്പനും അമ്മയും ഇല്ലാതിരുന്ന അനാഥ ബാലികയായിട്ട് വളർന്ന എസ്തറിനെ ദൈവം ഉപയോഗിക്കുകയാണ്, തൻ്റെ ശുശ്രൂഷകയായി ഉപയോഗിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ ദൈവം ഉപയോഗിക്കുകയാണ്. എന്തിനുവേണ്ടിയാണ് ദൈവം ഉപയോഗിക്കുന്നത്? ഒരു ജനതയെ വിമോചിപ്പിക്കാൻ വേണ്ടി. ലോകത്തിൻ്റെ, പിശാചിൻ്റെ എത്ര വലിയ ദോഷകരമായ പദ്ധതികളാണെങ്കിലും അവയിൽ നിന്ന് അവരെ, ദൈവത്തിൻ്റെ മക്കളെ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എത്ര വലിയ കുടുക്കുകളിൽ നിങ്ങൾ പെട്ടെന്നിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ഒരു പ്രതിസന്ധി കൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിന്ന് കടന്നു പോകുന്നത്. ലോണുകളുടെ ഒരു കുരുക്കിനകത്തായിരിക്കാം ചിലപ്പോൾ ഇന്ന് പെട്ടുകിടക്കുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് സാമ്പത്തികമായ പല കെണികളിലും കുരുക്കുകളിലും പെട്ടുകിടക്കുകയാണെങ്കിലും ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് അതിനെ നടുക്ക് നിങ്ങളെ വിടുവിക്കാനായിട്ട് കഴിയും. യെസ്, എൻ്റെ കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ദൈവത്തിനത് സാധിക്കും.
എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല, അത്രയേറെ ചെളിക്കുണ്ടിൽ ഞാൻ താണുപോയി, എൻ്റെ ജീവിതം അത്രയേറെ അധപ്പതിച്ചു പോയി, എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല, എൻ്റെ ജീവിതത്തിനൊരു മൂല്യവും ഞാൻ കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരാണോ നിങ്ങൾ? പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഇന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു മൂല്യം ദൈവം കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളെത്ര വലിയ ബന്ധനത്തിന് നടുവിലാണെങ്കിലും ദൈവത്തിന് മോചിപ്പിക്കാൻ കഴിയാത്തൊരു ബന്ധനത്തിന് നടുവിലല്ല. ഹി ക്യാൻ ബ്രിങ് യു ഔട്ട്. ഹാമാൻ എന്ന ദുഷ്ടനായ മനുഷ്യൻ്റെ കാബാലിക ബുദ്ധികൾക്കുള്ളിൽ കുടുങ്ങിപ്പോകുമായിരുന്ന ഒരു കുഞ്ഞുകൂട്ടം ജനത്തെ സുഭദ്രമായിട്ട് പുറത്തെടുക്കാൻ ദൈവം ബലഹീനയായ ഒരു പെൺകുട്ടിയുടെ കരങ്ങളെ ശക്തമാക്കിയെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെത്ര ബലഹീനരാണെങ്കിലും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആൻഡ് ഹീ വിൽ വർക്ക് ഇറ്റ് ഔട്ട്. ദൈവത്തിന് അതിന് തൻ്റേതായ വഴികളുണ്ട്. ദൈവം അത് സാധിച്ചെടുക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം വിമോചിപ്പിക്കുന്നവനായ ദൈവമാണ്. ദൈവം ഒരിക്കലും അസ്വാതന്ത്ര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മറ്റ് എന്താ പറയുക, അഡിക്ഷൻസിലൂടെ പണമുണ്ടാക്കുന്ന വ്യക്തികൾ, തെറ്റായ അഡിക്ഷൻസിലൂടെ വ്യക്തികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന സംരംഭങ്ങൾ, അതിനെയൊന്നും ദൈവം അനുകൂലിക്കുന്നില്ല. ദൈവം എപ്പോഴും സ്വാതന്ത്ര്യങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. സ്വതന്ത്രരാക്കാൻ ഇഷ്ടപ്പെടുന്നവനായ ഒരു ദൈവം. ദൈവം ഉപയോഗിച്ച മറ്റു വ്യക്തികളെ നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിലേക്ക് വ്യക്തികളെ നയിക്കാൻ ദൈവം ഉപയോഗിച്ച ലീഡേഴ്സ് പലരുണ്ട്. അതിനകത്ത് സ്ത്രീകളെന്നില്ല, പുരുഷന്മാരെന്നില്ല, മോശ ദൈവം അങ്ങനെ ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച ദൈവത്തിൻ്റെ വചനം. വളരെ അസ്വാതന്ത്ര്യത്തിൽ കിടന്ന ഒരു കൂട്ടം ജനത്തെ മോചനത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം മോശയെ ഉപയോഗിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ചരിത്രത്തിലൂടെ എല്ലാം നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര ദുഷ്കരമാണെങ്കിലും തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് രാത്രിയിലും എനിക്ക് സന്തോഷത്തോടെ അത് വിളിച്ചു പറയാൻ ആഗ്രഹമുണ്ട്. എത്ര ദുഷ്കരമാണെങ്കിലും, എത്ര അസാധ്യമെന്ന് തോന്നിയാലും, ദൈവത്തിന് നിങ്ങളുടെ മോചനം ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിനുള്ള ശക്തി എൻ്റെ ദൈവത്തിനുണ്ട്. രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ദൈവം വിടുതലിന് ഏറ്റവും യോഗ്യനാണ്. ദൈവം വിടുവിക്കാൻ ഏറ്റവും ശക്തനാണ്. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം വിമോചിപ്പിക്കുന്നവനായ ദൈവമാണ്. വിമോചനത്തെ സ്നേഹിക്കുന്നവനായ ദൈവമാണ്. അസ്വാതന്ത്ര്യങ്ങളെ, സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നവനായ ദൈവമാണ്. പാരതന്ത്ര്യത്തെ വെറുക്കുന്നവനായ ദൈവമാണ്. തലകുനിഞ്ഞാരും നടക്കാൻ ഇഷ്ടപ്പെടാത്ത ദൈവമാണ്. തല ഉയർത്തിപ്പിടിച്ച് നടക്കും മക്കളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നവനായ ഒരു ദൈവമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് നമുക്ക് പോകാം. എന്തുകൊണ്ട് ഈ ദൈവത്തിന് വിടുവിക്കാനായിട്ട് കഴിയും? രണ്ട് കാരണങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ കാരണം എന്താണ്? മൂന്നാമത്തെ കാരണം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ദൈവം വിജയിക്കുന്ന ദൈവമാണ്. ഹി ഈസ് എ ഗോഡ് ഓഫ് വിക്ടറീസ്. ഈ ദൈവം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം വിജയിയാണ്. വിജയിയായ ദൈവം തൻ്റെ എല്ലാ പ്രവൃത്തികളിലും തൻ വിജയിയാണ്. ദൈവം തൻ്റെ എല്ലാ പ്രോജക്ട്സിലും വിജയിയാണ്. താൻ എങ്ങും പരാജയപ്പെട്ടിട്ടില്ല. താൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കും. ആമേൻ. എത്ര പേർ കാര്യങ്ങൾ ഉയർത്തിക്കത്താനും മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ കാര്യം ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കും എന്ന് ഉറപ്പാണ്. കരങ്ങൾ ഉയർത്തിക്കത്താനും മാത്രപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ടീമിലാണ് ഞാൻ വിജയിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ക്വാളിറ്റി, ഈ ദൈവം ഒരു വിജയിയായ ദൈവമാണ്. പരാജയം എന്നൊരു വാക്ക് ദൈവത്തിൻ്റെ ഡിക്ഷണറിയിലില്ല. അവിടെ വിക്ടറീസ് എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിജയങ്ങളൊക്കെ വളരെ യുണീക്കായിട്ടുള്ള വിജയങ്ങളാണ്. അതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നത്. പല വ്യക്തികളെ നമ്മളവിടെ കാണാനായിട്ട് കഴിയും. അതിലൊരു വ്യക്തി എന്ന് പറയുന്നത് ദാവീദാണ്. ദാവീദിനെ നമ്മളെടുത്ത് നോക്കുമ്പോൾ ദൈവം അവിടെ ദാവീദിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രാറ്റജിയുണ്ട്. ഒന്ന്, ദൈവം ഒരു വ്യക്തിയെ വിജയിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ അവനെ ഒരു പ്രായം ഒരു വിഷയമല്ല. ഇന്ന് ജീസസ് ലാംസും ജീസസ് ടീൻസും ഒക്കെ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചിലരൊക്കെ ചിലപ്പം പഠിക്കാൻ അല്പം പുറകിലായിരിക്കും.
പല നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടും മാറ്റി വെക്കാൻ മാറ്റാൻ പറ്റാത്ത പോലെ കുറേ കുറേ ഹാബിറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും കർത്താവിൻ്റെ ഒരു പ്രശ്നമല്ല. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച കർത്താവെ, നീ എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഇന്നൊന്ന് പ്രാർത്ഥിച്ച കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും. അമേൻ. അതിന് ദൈവം മതിയായവനാണ്. പ്രായമൊരു വിഷയമല്ല. ശൗലെന്ന് പറയുന്ന ആ ഇസ്രയേലിലൊക്കെയും പൊക്കമേറിയവനായ ഒരു രാജാവാണ് അന്നത്തെ രാജാവ്. എങ്കിലും പൊക്ക കുറവുള്ള, പ്രായം കുറവുള്ള ദാവീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ദൈവം ഉപയോഗിക്കുകയാണ്. ചെറുപ്പം ഒരു പ്രശ്നമല്ല ദൈവത്തിന്. പലപ്പോഴും പ്രായവും പക്വതയൊക്കെ ഒരു ഘടകമാണ്. പക്ഷേ ചെറുപ്പം, പ്രായം ദൈവത്തിനൊരു ഘടകമല്ല എന്ന് ദാവീദിൻ്റെ അനുഭവത്തിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്. രണ്ട്, ആയുധങ്ങളൊരു ഘടകമല്ല. ആയുധങ്ങളൊരു ഘടകമല്ല. എന്തൊക്കെ നിങ്ങൾക്കുണ്ട്, എന്തൊക്കെ ഡിവൈസസ് ഉണ്ട്, ഇന്ന് ഡിവൈസുകളുടെ കാലമാണ്. എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ് നിങ്ങൾ അല്ലേ? ഓരോ മൊബൈൽ ഗാഡ്ജറ്റ്സും ഓരോ പുതിയ കമ്പനികളും പുതിയ പുതിയ മൊബൈലുകൾ ഇറക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നുള്ള സന്ദേശമാണ് ഓരോ പരസ്യങ്ങളും നൽകുക. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും, മക്കൾ ഓരോരുത്തരും ഇങ്ങനെ ഫോണുകൾ വേണമെന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെടുമ്പോൾ സത്യത്തിൽ അവരുടെ ഉള്ളിൽ ഫോണിനപ്പുറത്ത് അതില്ലെങ്കിൽ എനിക്കൊരു മൂല്യമില്ല എന്നുള്ളൊരു ചിന്ത അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജയിക്കാൻ ഇതൊന്നും ഒരു ആവശ്യമല്ല. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഡിവൈസസും ഒന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിജയിപ്പിക്കാനായിട്ട് പോകുന്നത്. ഡിവൈസസ് ഒരു കാരണമല്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഒരു കാരണമല്ല. ഞാൻ ജനിച്ചത് ഇങ്ങനെ ഒരു കുടുംബത്തിലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും ഒരു നല്ല നിലയിൽ എത്തിയിട്ടില്ല. പക്ഷേ മക്കളെ, ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ തന്നെ കൊടുക്കാമെങ്കിൽ കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ദൈവം വിജയിപ്പിക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ ദാസനായ വില്യം ഡി എൽ മൂടി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കൊണ്ട് ദൈവം എങ്ങനെ ആ വ്യക്തിയെ ഉപയോഗിക്കുമെന്ന് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ഡി എൽ മൂടി മൈക്രോഫോൺ ഇല്ലാത്ത കാലത്ത് മൈക്ക് ഇല്ലാത്ത കാലത്ത് 100,000 പേരെ കർത്താവിങ്കിലേക്ക് നയിച്ച മിഷണറിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ ഉപയോഗിക്കുമെന്ന്. വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, ആ ഒരു വ്യക്തി കുഞ്ഞെ നീ ആയിരിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രായം ഒരു ഘടകമല്ല, ഡിവൈസസ് ഒരു ഘടകമല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു ഘടകമല്ല. ഇതൊന്നും ഇല്ലാതിരുന്ന ദാവീദിനെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതിജീവിക്കാൻ ദൈവം ഉപയോഗിക്കുകയാണ്. ഒരു വിടുതൽ, ഒരു രാജ്യത്തെ തന്നെ വിടുവിക്കാൻ കാരണമാക്കി ദൈവം മാറ്റുകയാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തികൾ, അതുപോലെ തന്നെ നമ്മൾക്ക് ഗിദെയോനെ അറിയാം. ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഭീരുവായ ഒരു വ്യക്തിയായിരുന്നു. ദൂതൻ അവനെ പരാക്രമശാലി എന്ന് വിളിക്കുന്നെങ്കിലും ഗിദെയോനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കൊള്ളക്കാരായ വ്യക്തികൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ മുന്തിരിച്ചക്കിൻ്റെ സമയമല്ല, മുന്തിരിച്ചക്കിൻ്റെ അല്ലെങ്കിൽ മുന്തിരി ആട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് എടുക്കുന്ന സമയമല്ല അത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഗോതമ്പ് മെതിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പം അവിടെ ഒന്നും സംഭവിക്കുന്നതായിട്ട് തോന്നില്ല. ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഭയം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഗിദെയോനെ ദൈവം എന്തു ചെയ്യാണ്? ഉപയോഗിക്കുകയാണ്. ആ ഗിദെയോനെ ദൈവം ഉപയോഗിക്കുമ്പോൾ ദൈവം വീണ്ടും ഒരു ഉദാഹരണം കാണിക്കുകയാണ്. തന്നോടൊപ്പം ഉണ്ടായിരുന്ന 1,000,000 ആളുകളെ ഒന്നും വേണ്ട, വെറും 300 പേരെ കൊണ്ട് ഒരു യുദ്ധം ദൈവം ചെയ്യിപ്പിക്കുന്നു, അതും ഒരു ആയുധവും ഇല്ലാതെ. എന്തുകൊണ്ട്? ഇന്ന് ഈ ദൈവജനം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ ദൈവം വിജയത്തിൻ്റെ ദൈവമാണ്. അവിടത്തേക്ക് ആയുധങ്ങൾ വേണ്ട, അവിടത്തേക്ക് ആളുകളും വേണ്ട, വളരെ മിനിമം ആളുകളെ കൊണ്ട്. ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒറ്റ മനുഷ്യനെ പോലെ നീ മിദ്യാനെ തോൽപ്പിക്കും. ഒറ്റ മനുഷ്യനെ പോലെ, ഞാൻ തന്നേ ഉള്ളു ദൈവമേ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ എന്ന് എത്രയോ പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുകയാണ്, ഒറ്റ മനുഷ്യരെ പോലെ നീ തോൽപ്പിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തോൽപ്പിക്കും, ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ തോൽപ്പിക്കും. കാരണം വിജയിപ്പിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഈ ദൈവം വിജയിപ്പിക്കുന്ന ദൈവമാണ്. ഈ ദൈവം വിജയിക്കാൻ മാത്രം അറിയുന്ന ഒരു ദൈവമാണ്.
എസ്തറിനെ ജയിപ്പിച്ച ദൈവം. നമുക്കറിയാം സാത്താൻ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് വരുന്നത്. സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വരുമ്പോഴും യേശു കർത്താവോടെ ശക്തി കൊണ്ടല്ല ജയിക്കുന്നത്, ഒരു പ്രത്യേകമായ രീതിയിലാണ്. ദൈവരാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഇങ്ങനെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു സീക്വൻസാണിത്. നമ്മുടെ പരാജയം ഇഷ്ടപ്പെടാത്തൊരു ദൈവം, നമ്മുടെ പാരതന്ത്ര്യം ഇഷ്ടപ്പെടാത്തൊരു ദൈവം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പരാജയം ഇഷ്ടപ്പെടാത്ത, നമ്മുടെ പാരതന്ത്ര്യം ഇഷ്ടപ്പെടാത്തവനായ ഒരു ദൈവം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ഒരു ദൈവം. ഈ ദൈവത്തെക്കുറിച്ചാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക. ഈ മൂന്ന് ക്വാളിറ്റീസാണ് ഈ ദൈവം വിടുവിക്കാൻ യോഗ്യനാണെന്നുള്ളതിൻ്റെ തെളിവ്. മൂന്ന് പ്രധാന കാര്യങ്ങൾ, അതാണ് നമ്മളിന്ന് രാത്രി ചിന്തിച്ചുകൊണ്ടിരുന്നത്. മൂന്ന് പ്രധാന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ദൈവമാണ്. സാധാരണ കാര്യങ്ങൾ മാത്രമല്ല, വചനത്തിലെ ഉപദേശങ്ങൾ മാത്രമല്ല, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവം. എപ്പോഴാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക? നമ്മളെ അറിയുമ്പോൾ, നമ്മുടെ സ്ഥിതി അറിയുമ്പോൾ, നമ്മുടെ സിറ്റുവേഷൻ അറിയുമ്പോൾ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. ചെയ്തിട്ടില്ലേ ദൈവം അത്ഭുതങ്ങൾ? ചെയ്തിട്ടില്ലേ? കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ചെയ്തിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എണ്ണാൻ പറ്റാത്തത്രയും ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതും എന്നൊന്നും പറയാൻ പറ്റില്ല. എത്രയോ പ്രാവശ്യങ്ങളിൽ തിരിഞ്ഞ് പുറകിലോട്ട് നോക്കിയ മൈൽ സ്റ്റോണുകൾ പോലെ ധാരാളം 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 അനുഭവങ്ങൾ പുറകിൽ പറയാനായിട്ട് കഴിയും. ദൈവം ചെയ്തത് വലിയ വലിയ അത്ഭുതങ്ങളാണ്. ദൈവം ചെയ്തത് വലിയ വലിയ നന്മകളാണ്. രണ്ട്, ഈ ദൈവം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. വിമോചിപ്പിക്കുന്നവനായ ദൈവമാണ്. വിമോചനത്തിന് മാത്രം മുൻഗണന കൊടുക്കുന്ന ദൈവമാണ്. പാരതന്ത്ര്യത്തിനെതിരായ ഒരു ദൈവം. ആരും അസ്വാതന്ത്ര്യത്തിൽ തുടരരുതെന്ന് ആഗ്രഹിക്കുന്നവനായ ഒരു ദൈവം. വിമോചനത്തിനായിട്ട് എന്തും ചെയ്യുന്നവനായ ഒരു ദൈവം. മൂന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, ഈ ദൈവം വിജയിയായ ഒരു ദൈവമാണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിച്ച ഈ ദൈവജന ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകൾ നമുക്കൊന്ന് കൊണ്ടുവരാം. നോക്കിയേ, നമ്മൾ വായിച്ച ആ ദൈവജന ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകൾ ഒരിക്കൽ കൂടെ നമുക്ക് കൊണ്ടുവരാം. നമ്മൾ വായിച്ചത് പുറപ്പാട് പുസ്തകത്തിലെ ആ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകൾ നമുക്കൊന്ന് കൊണ്ടുവരാം. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അനന്തരം ഇസ്രയേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നമ്മൾ വായിച്ച വാക്യം നമ്മളിങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അങ്ങനെ നമ്മൾ വായിച്ചല്ലേ, ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പുറപ്പാട് 14-13. ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഭയപ്പെടരുത്, എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളണം. കാരണം എന്താണ്? മൂന്ന് കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. ഈ ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ കണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ ഇറങ്ങി വരും. രണ്ടാമത്തെ കാര്യം, ഈ ദൈവം വിമോചനത്തെ സ്നേഹിക്കുന്ന ദൈവമാണ്, വിമോചിപ്പിക്കുന്ന ദൈവമാണ്. മൂന്നാമത്തെ കാര്യം, ഈ ദൈവം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിജയിയായ ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ മോശ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മളിന്ന് ഓർത്തിരിക്കണം. ഇന്ന് നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന, അല്ലേ, ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് കാണുന്ന കുറേ ആളുകളുണ്ട് ചുറ്റും. പ്രത്യേകിച്ചും നിങ്ങളുടെ മുമ്പിൽ കാണുന്ന മിസ്രൈമിയർ, അവർ വളരെ ശക്തരും നിങ്ങളുടെ ചുറ്റും ഏറ്റവും ബലമുള്ളവരുമാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മിസ്രൈമിയരുണ്ടല്ലോ, അവരാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇതിനെ ഒരു നാളും കാണും. ഇന്ന് കാണുന്നതിനെ നിങ്ങൾ ഇനി കാണുകയില്ല, പക്ഷേ ഇനി നിങ്ങൾ കാണാത്ത ചിലതിനെ നിങ്ങൾ കാണും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കാണാത്ത ചിലതിനെ കാണാൻ കണ്ണുള്ളവരായിരിക്കണം കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ. എന്തുകൊണ്ട്? കാരണം ഈ ദൈവം അതിന് ശക്തനായ ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ, അത്ഭുതങ്ങളെ കൊണ്ടുവരാനായിട്ട്, അസ്വാതന്ത്ര്യങ്ങളെ ഇടിച്ചു നിരത്താനായിട്ട്, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് കഴിവുള്ളവനായ ഒരു ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അപ്പോൾ മോശ പറയുകയാണ്, എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്,
ഉറച്ച് നിൽക്കണം. നമ്മുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ, പക്ഷേ ദൈവജനം കേൾക്കുമ്പോഴൊക്കെ വലിയ ധൈര്യമാണ്, പക്ഷെ അത് കഴിയുമ്പോൾ എല്ലാം ബലൂണ് കാറ്റ് പോയ പോലെ അങ്ങ് സന്തോഷമൊക്കെ അങ്ങ് പോവും. ചുറ്റുപാട് ഓരോരോ ഫോൺ കോളുകളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കുമ്പം കാറ്റ് ഊതിയ പോലെ അങ്ങ് പോവും. ഞാനിന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അപ്പുറത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനായ വലിയവനായ ദൈവത്തെ കാണാൻ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാം. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം. ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ കാണും. അങ്ങനെ ചെയ്യുന്നവർ ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ കാണും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഭയപ്പെട്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവർ ഭയപ്പെട്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന് തൊട്ട് ശേഷമുള്ള വാക്യങ്ങൾ 14:19 നമ്മൾ വായിച്ചത്. 19 വാക്യത്തിനാണ് ഇങ്ങനെ കാണുക: അനന്തരം ഇസ്രായേലരുടെ സൈന്യത്തിൻ്റെ മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ഇത്രയും നേരം മുന്നിൽ നടന്ന ദൈവദൂതൻ എന്ത് ചെയ്തു? അവർ ദൂതൻ നേരെ പിന്നിലേക്ക് പോയി. എൻ്റെ പൊന്നെ, പേടിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? മുന്നിൽ നടന്ന ദൂതൻ ദേ പിന്നിലേക്ക് പോയി, എന്തോ പ്രശ്നമുണ്ട് അല്ലേ? മനസ്സുപാതറും. 19 വാക്യത്തിൽ തന്നെ നമ്മൾ പിന്നെ കാണുകയാണ്: മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിലേക്ക് പോയി. ദൂതൻ മുന്നിൽ നിന്ന് പിന്നിലേക്ക് പോയി, മേഘസ്തംഭം എന്ത് ചെയ്തു? മുന്നിൽ നിന്ന് പിന്നിലേക്ക് പോയി. ഭയപ്പെടാൻ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ഒരു കാരണം നോക്കിയേ, 14:29 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: ഇസ്രയേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തോടെ കടന്നുപോയി, വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യത്തിലൂടെ അവർ നടന്നു പോവുകയാണ്. വലിയ മതിൽ പോലെ അല്ലേ, ഒരു അഞ്ച് നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിൽ രണ്ട് സൈഡിലും വെള്ളം നിൽക്കുകയാണ്. അതിന് നടുവിൽ ഇവിടെ നടന്നു പോകുക. നടന്നു പോകുന്ന സമയത്ത് ഒരാൾ പറയും, ഇതിനെങ്ങാണ് ഒരു ചെറിയ ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എവിടെങ്കിലും ഒരു ചെറിയ ലീക്ക് ഉണ്ടായാൽ പേടിക്കാൻ 100 കാരണങ്ങളുണ്ട്. അല്ലേ, 14:23 വാക്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: മിശ്രൈമ്യർ പിന്തുടർന്നു. മിശ്രൈമ്യർ എന്ത് ചെയ്തു? ആ വഴിയെ പിന്തുടർന്നു. അപ്പം ധാരാളം കാര്യങ്ങൾ ഭയപ്പെടാൻ ഉള്ളപ്പോൾ തന്നെയാണ് മോശം അവരോട് പറയുന്നത്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. കാരണം എന്താണെന്നറിയാമോ? ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ ഒരേ ഒരു കാരണം. എന്താണ് ആ കാരണം? ദൈവം എന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ, ദൈവം എന്നോടൊപ്പമുണ്ട്. ഭയപ്പെടാൻ 100 കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കാം, പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ഭയപ്പെടാതിരിക്കാൻ ഒരേ ഒരു കാരണം, ദൈവം എന്നോടൊപ്പമുണ്ട്. ഏത് ദൈവമാണ് എന്നോടൊപ്പമുള്ളത്? വിടുവിക്കുന്നവനായ ഒരു ദൈവം, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനായ ഒരു ദൈവം, വിമോചനങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവം, ഹല്ലേലൂയ, വിമോചിപ്പിക്കാൻ ശക്തനായ ഒരു ദൈവം, എല്ലാ പ്രവൃത്തികളിലും വിജയിക്കുന്നവനായ ഒരു ദൈവം, വിജയം ഉറപ്പാക്കി തരുന്ന ഒരു ദൈവം. നിങ്ങൾ ഈ ദൈവത്തെ ആശ്രയിക്കുന്നവനാണെങ്കിൽ, ആശ്രയിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഒരു കാരണവശാലും ദുഃഖിക്കേണ്ടതായിട്ട് വരത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിജയം ഉറപ്പാണ്. നിങ്ങൾ വിജയിക്കുന്ന ടീമിലാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന, എൻ്റെ ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന എല്ലാ ഭയങ്ങളെയും കർത്താവിൻ്റെ പാദത്തിൽ വെച്ച് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് ചില്ലറക്കാരനായ ഒരു ദൈവത്തിൻ്റെ അടുക്കലല്ല. ഹല്ലേലൂയ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ, എൻ്റെ ദൈവം എല്ലാ പ്രവൃത്തികളിലും വിജയിക്കുന്നവനായ ഒരു ദൈവമാണ്. എൻ്റെ ദൈവം സ്വാതന്ത്ര്യം വരുത്തുന്ന ഒരു ദൈവമാണ്. ഇന്ന് എൻ്റെ കർത്താവെ, അങ്ങയുടെ സന്നിധി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ വരുത്തുവാൻ, എൻ്റെ ജീവിതത്തെ വിടുതലിലേക്ക് നയിക്കുവാൻ ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഹൃദയങ്ങളെ ദൈവസ്വനിൽ ഏകാഗ്രമാക്കി, കരങ്ങളെ ദൈവസ്വനിലേക്ക് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്. കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ അങ്ങയുടെ വലിയ ശക്തിയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുന്നവയാണ്, ആകുലപ്പെടുത്തുന്നവയാണ്, ഞങ്ങളുടെ കാലുകളെ ഇളക്കുന്നവയാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ചുറ്റുമുള്ള ഏത് കാര്യങ്ങൾ കർത്താവേ ഞങ്ങൾക്കെതിരെ ഉയർന്നാലും ഞങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം എപ്പോഴും വിജയിക്കുന്നവനായ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിമോചിപ്പിക്കുന്നവനായ ദൈവമാണ്. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഉറക്കുകയും ഞങ്ങൾ കർത്താവെ ഉറച്ചു നിൽക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു.
പ്രത്യേകിച്ചും ഇന്ന് രാത്രി കർത്താവെ ഒരു വിടുതലിന് വേണ്ടി ദൈവസ്ഥലം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ഒരു വിടുതൽ സൗഖ്യം, ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ശരീരങ്ങളിൽ, ഭവനങ്ങളിൽ, ജീവിതത്തിന്റെ പ്രത്യേക മേഖലകളിൽ ദൈവം കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്തിന്റെ വിടുതൽ ഞങ്ങൾ സ്വന്തമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.